കേരളത്തിൽ പാരാമെഡിക്കൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പല കുട്ടികളും വിളിച്ചു ചോദിക്കാറുണ്ട്, സർ എനിക്ക് പാരാമെഡിക്കലിൽ എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുക, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ. അതാണ് ഇതിന് വിശദീകരിക്കാൻ പോകുന്നത്. കേരളത്തിൽ നഴ്സിംഗ് അടക്കമുള്ള കോഴ്സുകൾക്ക് LBS ആണ് പാരാമെഡിക്കലിന് വേണ്ടി അപേക്ഷ എണിക്കുക. LBS പ്രസിദ്ധീകരിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ മെയിൻ കോളേജുകൾക്ക് അഡ്മിഷൻ ലഭിക്കുക, ഗവൺമെൻറ് കോളേജുകളടക്കം. പ്രൈവറ്റ് കോളേജുകളിലേക്ക് പകുതി സീറ്റിലേക്ക് LBSഉം ചിലതിലേക്ക് മാനേജ്മെൻറ്റ് ഡയറക്റ്റായിട്ടും PNC മാക്ക് പോലുള്ള അതോറിറ്റികളും അഡ്മിഷൻ നടത്തുന്നുണ്ട്. അതിന് നിങ്ങൾ സെപ്പറേറ്റ് അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ LBS മെയിനായിട്ട് നോക്കുക, നിങ്ങളുടെ +2 സെക്കൻഡറിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് ബേസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ റിസർവേഷനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. രണ്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, ഒന്ന് നിങ്ങളുടെ മെയിൻ റാങ്ക് ലിസ്റ്റും ഒന്ന് നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റും. മെയിൻ റാങ്ക് ലിസ്റ്റാണ് അഡ്മിഷന് വേണ്ടിയിട്ട് എടുക്കുന്ന റാങ്കായിട്ട് പരിഗണിക്കുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്, എന്താണ് LBS അതിന് വെച്ചിരിക്കുന്ന മാനദണ്ഡം എന്നുള്ളതാണ് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് രണ്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. BASLP മാത്രം ഒരു റാങ്ക് ലിസ്റ്റും ബാക്കിയുള്ളതിനൊക്കെ ഒരു സിംഗിൾ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. അവിടെ നിങ്ങളുടെ +2 സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയിലും ലഭിച്ചിരിക്കുന്ന മാർക്കാണ് മുഖ്യ മാനദണ്ഡം. അതായത് 120 നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു, 119 ലഭിച്ചോ, അല്ലെങ്കിൽ 120 118 ലഭിച്ചു, 120 117 ലഭിച്ചു, അങ്ങനെയാണെങ്കിൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ പെർസെൻറ്റേജ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു 95 97 കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത്. ആ ഇൻഡെക്സ് സ്കോർ തന്നെ ഒരേപോലെ വരികയാണെങ്കിൽ ആദ്യം പിന്നെ നിങ്ങളുടെ ബയോളജിയിൽ ടോപ്പ് മാർക്ക് കിട്ടിയവരെ പരിഗണിക്കും, പിന്നീട് നിങ്ങളുടെ കെമിസ്ട്രിയിൽ ടോപ്പ് മാർക്ക് കിട്ടിയവരെ പരിഗണിക്കും, പിന്നീട് നിങ്ങളുടെ ഫിസിക്സിലെ ടോപ്പ് മാർക്ക് കിട്ടിയവരെ പരിഗണിക്കും, പിന്നീട് നിങ്ങളുടെ +1 +2 ടോട്ടൽ മാർക്ക് നോക്കും, പിന്നീട് നിങ്ങളുടെ ഇംഗ്ലീഷിലെ മാർക്ക് നോക്കും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനും വേണ്ടി, എനിക്ക് കിട്ടുമോ ഇല്ലെന്ന് അറിയാനും വേണ്ടി, ഏകദേശ ധാരണ കിട്ടാനും വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്യേണ്ടത് എന്താ, +2 സെക്കൻഡ് ഇയറിലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയിലെ മാർക്ക് കൂട്ടി പെർസെൻറ്റേജ് കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് എത്രയാണോ അതിനെ ഇൻഡെക്സ് സ്കോർ ആക്കി എടുക്കുക. അപ്പോൾ ആ ഇൻഡെക്സ് സ്കോറിനനുസരിച്ച് നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയെന്ന് അറിയേണ്ടത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാവുക, സ്ക്രീനിൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിനുശേഷം LBSന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കോളേജ് വൈസ് അലോട്ടഡ് കാൻഡിഡേറ്റ് എന്നിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഏത് കോഴ്സാണ്, BSc നഴ്സിംഗോ അല്ലെങ്കിൽ ഇതിൽ കാണുന്ന റേഡിയോ തെറാപ്പിയോ BPT ഒക്കെ കാണാം. ഒരു എക്സാമ്പിൾ ഞാൻ BPT എടുക്കുകയാണെങ്കിൽ BPTയിലുള്ള കോളേജുകൾ കാണാൻ പറ്റും. ആ ഒരു കോളേജിൽ പോയി കഴിഞ്ഞാൽ അഡ്മിറ്റഡ് സ്റ്റുഡൻറ്റിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഓരോ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള മേഖല BSc നഴ്സിംഗ് ആണല്ലോ. അപ്പോൾ BSc നഴ്സിംഗിൻ്റെതാണെങ്കിൽ നിങ്ങളുടെ BSc നഴ്സിംഗ് എന്നുള്ളത് ഒപ്റ്റ് ചെയ്യുന്നു. BSc നഴ്സിംഗ് എന്നുള്ളത് ഒപ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ അറിയുന്നത് വെച്ചെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ, അവിടെ ഏകദേശം ഇൻഡെക്സ് സ്കോർ 300 കിട്ടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഒരു SC വരെ ലഭിച്ചിരിക്കുന്നത്. പിന്നീടുള്ള കാറ്റഗറിക്കാണ് എന്ത് ചെയ്യുന്നത്, മാറ്റം വരുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഓരോ കോളേജുകളും നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ ആ കോട്ടയത്ത് എത്ര മാർക്കുള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഓരോ കോളേജിലെ, ഇപ്പോൾ കിംസ് കോളേജ് ആണെങ്കിൽ കിംസ് കോളേജിൽ കാണാൻ പറ്റും, ഓരോ കോളേജിലും എത്ര റാങ്കുള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ധാരണയാക്കി വെക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ചോദിക്കുക, നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സജഷൻസ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.